ഒന്നര പതിറ്റാണ്ടിന് ശേഷം ചാലക്കുടി മണ്ഡലം സി പി എമ്മിൽ നിന്നും ഘടകകക്ഷികളിലേക്ക് കൈമാറുമ്പോൾ അതിന്റെ പരിണിത ഫലം എന്താകുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി മൂന്നു തവണ വിജയക്കുടിപ്പാറിച്ച സി പി എമ്മിലെ ബി ഡി ദേവസി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബി ഡി ദേവസിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും ഇവിടെ മത്സരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എന്നാൽ കേരള കോൺഗ്രസിലേക്ക് സീറ്റ് വഴിമാറുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ചിത്രം മാറി തട്ടകത്തിൽ നേതാക്കളെ പരിഗണിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിൽ വീണ്ടും മാറ്റം വരികയാണ് പ്രമുഖ നേതാക്കളുടെ പേരുകൾ വീണ്ടും ഇവിടെ ഉയർന്നിട്ടുണ്ട് മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസിന്റേതായിരുന്നു ഇടതുപക്ഷത്തായിരുന്ന അഡ്വക്കേറ്റ് പി കെ ഇട്ടുപ് രണ്ടു തവണ എം എൽ എയുമായി രണ്ടാമത്തെ തവണ അഞ്ഞൂറ് വോട്ടുകൾക്ക് ജയിച്ച ഇട്ടുപ് പിന്നീട് യു ഡി എഫിൽ മത്സരിച്ചെങ്കിലും പരാജിതനായി പിന്നീടാണ് എൽ ഡി എഫിന്റെ എം എൽ എ സീറ്റ് ജനതാദളിനെ കൈമാറിയതും രണ്ട് തവണ വിജയിച്ച ജനതാദൾ രണ്ട് പതിച്ചാണ്ടോളം സീറ്റ് കൈവശം വെച്ചു ഇതിനിടെ കോൺഗ്രസിലെ റോസമ ചാക്കോ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ എന്നിവർ രണ്ടു തവണ തുടർച്ചയായി വിജയിച്ചു കൈവിട്ടുപോയ ചാലക്കുടി മണ്ഡലം ബി ഡി ദേവസിയിലൂടെയാണ് സിപിഎം തിരിച്ചുപിടിച്ചത് ഇപ്പോൾ വീണ്ടും എടുത്തുചേരിയിലായ കേരള കോൺഗ്രസ് ചാലക്കുടിയിലെത്തുമ്പോൾ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ ഈയിടെ കോൺഗ്രസ് വിട്ട് പാർട്ടിയിലെത്തിയ ഡെന്നിസ് കെ ആന്റണിക്കാണ് ഏറെ സാധ്യത മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി കെ ഇട്ടൂപ്പിന്റെ മകൻ അഡ്വക്കേറ്റ് പി ഐ മാത്യുവും സീറ്റിനായി രംഗത്തുണ്ട് എങ്കിലും വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി കോൺഗ്രസ് നേതാക്കളെ അടർത്തി പാർട്ടിയിലെത്തിച്ച ഡെന്നീസ് ആന്റണി ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു കെ ഐസ്യുവിന്റെ ജില്ലാ ഭാരവാഹി ഐ എൻഡ്യു സി ബ്ലോക്ക് പ്രസിഡന്റ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡെന്നീസ് ഇതിനകം പ്രാഗൽഭ്യം തെളിയിച്ച നേതാവാണ് ഇരു മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ചാലക്കുടി കോവിഡെന്ന മഹാമാരിക്കിടയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന കാത്തിരിപ്പാണ് ബാക്കിയാകുന്നത് టిసి వి న్యూస్ చాలకుడి